നമസ്കാരം. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി രാജ്യം മുഴുവൻ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് ഈ കഴിഞ്ഞ മാർച്ച് 24 ലാണ്. എല്ലാവരും അവരവർ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ തുടരാനാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൗരന്മാരോട് ആവശ്യപ്പെട്ടത്. ഇതോടെ ഒട്ടനവധി തൊഴിലാളികളും തീർത്ഥാടകരും വിനോദസഞ്ചാരികളും വിദ്യാർത്ഥികളും അന്യ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ അവസ്ഥയുണ്ടായി. ലോക്ക്ഡൌൺ നീട്ടിവെച്ചതോടെ ഇവരുടെയെല്ലാം നാട്ടിലേക്കുള്ള മടക്കം പ്രതിസന്ധിയിലായ സമയത്താണ് ശ്രമിക് ട്രെയിൻ എന്ന പ്രത്യേക ട്രെയിൻ സർവീസ് കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഇത്തരത്തിൽ മെയ് 1 വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയവർക്കായി ശ്രമിക് എക്സ്പ്രസ് ഓടിക്കാൻ റെയിൽവേ ആരംഭിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് റെയിൽവേ പ്രത്യേക ശ്രമിക് ട്രെയിനുകൾ ഓടിക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ തൊഴിലെടുക്കുന്നവർ, തീർത്ഥാടകർ, ടൂറിസ്റ്റുകൾ, വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ കുടുങ്ങിപ്പോയവർക്ക് അവരവരുടെ സ്വന്തം സംസ്ഥാനത്തെത്താനാണ് കേന്ദ്ര സർക്കാർ ഈ ട്രെയിനുകൾ വിഭാവനം ചെയ്തത്. മെയ് 15 വരെയുള്ള അർദ്ധരാത്രി വരെയുള്ള കണക്കനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 1074 ശ്രമിക് സ്പെഷ്യൽ ട്രെയിനുകളാണ് ഇന്ത്യൻ റെയിൽവേ ഓടിച്ചത്. 14 ലക്ഷത്തിലേറെ ആളുകളെ ഈ ട്രെയിനുകളിൽ നാട്ടിലെത്തിക്കാൻ സാധിച്ചു. കേരളത്തിൽ നിന്ന് ഇതുവരെ 30 ട്രെയിനുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി. 30,000-ലധികം തൊഴിലാളികൾ ഈ ട്രെയിനുകളിൽ കേരളം വിടുകയും ചെയ്തു. ഇങ്ങനെ പ്രതിദിനം 2 ലക്ഷത്തോളം പേരെയാണ് ശ്രമിക് ട്രെയിനുകൾ സ്വന്തം നാട്ടിലെത്തിച്ചത്. ആന്ധ്രാപ്രദേശ്, ഡൽഹി, ഗുജറാത്ത്, ഹരിയാന, മഹാരാഷ്ട്ര, പഞ്ചാബ്, രാജസ്ഥാൻ, തമിഴ്നാട്, തെലങ്കാന, കർണാടക, കേരളം, ഗോവ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ 1074 സ്പെഷ്യൽ ട്രെയിനുകൾ യാത്ര ആരംഭിച്ചത്. ആന്ധ്രാപ്രദേശ്, അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ജാർഖണ്ഡ്, കർണാടകം, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മണിപ്പൂർ, മിസോറം, ഒഡീഷ, രാജസ്ഥാൻ, തമിഴ്നാട്, തെലങ്കാന, ത്രിപുര, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലാണ് ഈ പ്രത്യേക ട്രെയിനുകൾ സർവീസുകൾ അവസാനിപ്പിച്ചത്. ഇതുവരെ കൂടുതൽ ട്രെയിനുകൾക്ക് അനുമതി നൽകിയത് ഉത്തർപ്രദേശാണ്. 487 ട്രെയിനുകൾക്കാണ് ഉത്തർപ്രദേശ് അനുമതി നൽകിയത്. രണ്ടാം സ്ഥാനത്ത് ബീഹാറാണ്. ബീഹാറിലേക്ക് 254 ട്രെയിനുകളാണ് സർവീസ് നടത്തിയത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം മെയ് 11 വരെ ഉത്തർപ്രദേശിലേക്ക് 154 ശ്രമിക് ട്രെയിനുകൾ എത്തിയപ്പോൾ തന്നെ 2.5 ലക്ഷത്തോളം പേർ സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തി. മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയവരെ തിരിച്ചെത്തിക്കുന്നതിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ വിമുഖത പ്രകടിപ്പിക്കുമ്പോഴാണ് ഉത്തർപ്രദേശ് ഇത്രയധികം പേരെ തിരികെത്തിച്ചത്. ഉത്തർപ്രദേശും ബീഹാറും കഴിഞ്ഞാൽ മധ്യപ്രദേശിലേക്കാണ് കൂടുതൽ സർവീസുകൾ നടന്നത്. 79 ട്രെയിനുകളാണ് ഇവിടേക്ക് സർവീസ് നടത്തിയത്. ജാർഖണ്ഡിലേക്ക് 48 ട്രെയിനുകളും രാജസ്ഥാനിലേക്ക് 22 ട്രെയിനുകളും സർവീസ് നടത്തി. പശ്ചിമബംഗാളിലേക്ക് എത്തിയതാകട്ടെ 9 ട്രെയിനുകളാണ്. കൃത്യമായ പരിശോധനകളുടെയും കർശന നിയന്ത്രണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എല്ലാ ശ്രമിക് സർവീസുകളും റെയിൽവേ നടത്തിയത്. യാത്രക്കാർ തീവണ്ടിയിൽ കയറുന്നതിന് മുൻപ് രോഗലക്ഷണങ്ങളുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. യാത്ര തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും എല്ലാ യാത്രക്കാരുടെയും ലഗേജ് അണുമുക്തമാക്കാനുള്ള സൗകര്യവും റെയിൽവേ ഒരുക്കുന്നുണ്ട്. ഇതുകൂടാതെ യാത്രക്കാർക്കുള്ള വെള്ളവും ഭക്ഷണവുമെല്ലാം ഇന്ത്യൻ റെയിൽവേ സൗജന്യമായാണ് നൽകുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.